പ്രധാനപ്പെട്ട കാര്യം ഇരിട്ടി നഗരസഭയിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. ആകെയുള്ള 33 വാർഡുകളിൽ 14 ഇടത്ത് എൽഡിഎഫ് വിജയിച്ചു, യുഡിഎഫ് 11 ഇടത്ത്, ബിജെപി 5 ഇടത്ത് വിജയിച്ചു ഇരിട്ടിയിൽ, എസ്ഡിപിഐ 3 ഇടത്തും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഇരിട്ടിയിൽ നിന്നുള്ള സാഹചര്യം. അവിടെയും ഈ പിന്തുണയൊക്കെ എസ്ഡിപിഐയുടെ അല്ലെങ്കിൽ ബിജെപിയുടെ പിന്തുണ ആര് സ്വീകരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാകും. ആര് സ്വീകരിച്ചാലും അത് വിവാദവും ചർച്ചയും ആകും. വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ശക്തമായ പോരാട്ടം. 16 ഇടങ്ങളിൽ യുഡിഎഫ് 9 ഇടത്ത്, എൽഡിഎഫ് 7 ഇടത്ത് എന്ന നിലയിലാണ് വയനാട് നിൽക്കുന്നത്. ശക്തമായ പോരാട്ടമാണ് വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇപ്പോൾ നടക്കുന്നത്. ഇടത് മുന്നണി യുഡിഎഫിന് 9, ഇടത് മുന്നണിക്ക് 7 എന്ന നിലയിലാണ് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ നിലവിലെ സാഹചര്യം. കാസർകോട് ജില്ലാ പഞ്ചായത്ത് എൽഡിഎഫിനായി കഴിഞ്ഞു. സ്വതന്ത്രർ ഉൾപ്പെടെ എൽഡിഎഫിന് 8, യുഡിഎഫിന് 7, ബിജെപിക്ക് 2 എന്നതാണ്. കാസർകോട് ജില്ലാ പഞ്ചായത്തിലും ഇതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിരുന്നു. അവിടെ ഇടത് മുന്നണി വിജയിച്ചിരിക്കുന്നു. കാസർകോട് ജില്ലാ പഞ്ചായത്ത് ഇടത് മുന്നണിക്കൊപ്പമാണ് ഇത്തവണ. വയനാട് ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. 9 ഇടത്ത് യുഡിഎഫ്, 7 ഇടത്ത് ഇടത് മുന്നണി എന്ന നിലയിലാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ വരുന്നത്. കോർപ്പറേഷനിലെ വിവരങ്ങളുമായി തനേഷ് തമ്പി ഇപ്പോൾ ചേരുന്നുണ്ട്. തനേഷ്, എന്തായാലും കേവല ഭൂരിപക്ഷത്തോടെ ഇടത് മുന്നണി ഭരണം ഉറപ്പാക്കിയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ മറ്റ് പൊതു സാഹചര്യം പരിശോധിച്ചാൽ യു ഡി എഫിന് വലിയ തകർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നു. ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. ഒപ്പം കവടിയാറിൽ ഇപ്പോൾ റീകൗണ്ടും. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, തിരുവനന്തപുരത്ത് വോട്ടെണ്ണൽ പൂർത്തിയായി. 100 സീറ്റുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 52 സീറ്റിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു. 51 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതിനേക്കാൾ ഒരു സീറ്റ് അധികം നേടി എൽ ഡി എഫ് അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് 5 വർഷം ഭരിച്ചത്. ആ സാഹചര്യം മാറിയിരിക്കുന്നു. കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കാനുള്ള സാഹചര്യം എൽ ഡി എഫിന് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ബിജെപിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 35 സീറ്റുകൾ അതേപടി നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ പോലും ബിജെപിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 35 സീറ്റുകളാണ്. ആ സീറ്റിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. അതേസമയം വലിയ തകർച്ച നേരിട്ടത് കഴിഞ്ഞ തവണ 21 സീറ്റുകൾ ഉണ്ടായിരുന്ന യുഡിഎഫ് ആണ്. ഇത്തവണ 10 സീറ്റുകളിൽ ഒതുങ്ങി ഇരിക്കുന്നു യുഡിഎഫിന്റെ സാന്നിധ്യം എന്നുള്ളതാണ്. അതിൽ തന്നെ കവടിയാറിൽ റീകൗണ്ടിങ് നടക്കുകയാണ്. കാരണം ഒരു വോട്ടിനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി തനേഷ് കവടിയാറിൽ റീകൗണ്ടിങ് എന്ന് കേൾക്കുന്നു. അതിന്റെ സാഹചര്യം എന്താണ്? കവടിയാറിൽ ഒരു വോട്ടിനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി ജയിച്ചത്. രണ്ടാം സ്ഥാനത്തുള്ളത് ബിജെപി സ്ഥാനാർത്ഥിയാണ്. അവിടെ 3 വോട്ടുകൾ ചാലഞ്ച് ചെയ്ത വോട്ടുകളുണ്ട്. ആ കാര്യത്തിൽ പരാതി ബിജെപി പറഞ്ഞ സാഹചര്യത്തിലാണ് റീകൗണ്ടിങ് നടക്കുന്നത്. അവിടെ റീകൗണ്ടിങ് നടത്തിയാൽ വിജയിക്കാൻ കഴിയും എന്നാണ് ബിജെപി അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും യുഡിഎഫിന്റെ സീറ്റ് നില 9 മാറും. അതായത് ഒറ്റ അക്കം ആയി മാറും എന്നുള്ളതാണ്. അത്രയും വലിയ പതനത്തിലേക്ക് ബിജെപി തലസ്ഥാന ജില്ലയിൽ കോർപ്പറേഷനിൽ പോകുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ യുഡിഎഫ് തകർന്നടിഞ്ഞു. ജയം 26 3 മാത്രം. കണ്ണൂർ ജില്ലയിൽ വെൽഫെയർ പാർട്ടിക്ക് 4 സീറ്റുകൾ. വളപട്ടണം, ഇരിക്കൂർ, കീഴല്ലൂർ, മാടായി എന്നീ പഞ്ചായത്തുകളിലാണ് 4 സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ജില്ലയിൽ 30 വെൽഫെയർ പാർട്ടി മത്സരരംഗത്തുണ്ടായിരുന്നു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ യുഡിഎഫിന് കനത്ത തിരിച്ചടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ യുഡിഎഫിന് കനത്ത തിരിച്ചടി. 8 പഞ്ചായത്തുകളിൽ 6 എൽഡിഎഫ്, യുഡിഎഫ് ജയം. 2 പഞ്ചായത്തുകളിൽ മാത്രം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ വാർഡുകളിലും ഇടത് മുന്നണിക്കാണ് വിജയമുണ്ടായിരിക്കുന്നത്.